السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا، قرآن برنم 227. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിലെ ഏതാനും ആയത്തുകൾ ഇന്നലെ നാം കേട്ടു. അതിൻ്റെ ചെറിയ ഒരു വിവരണമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ് ഗുഹാനിവാസികളായ ചെറുപ്പക്കാരായ ആളുകളുടെ ചരിത്രമാണ് പരിശുദ്ധ ഖുർആൻ ഷരീഫ്. സൂറത്തുൽ കഹ്ഫിലെ 13 മുതൽ 26 കൂടിയ വാക്യങ്ങളിൽ അല്പമൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ ഷരീഫ് ആ ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ശക്തിക്കും മനുഷ്യൻ മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുള്ള വസ്തുതക്കും ഒരു വലിയ ദൃഷ്ടാന്തമാണ് മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്ര സംഭവം. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആൻ അവതീർണമാകുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഖുറൈശികളായ അറബി സമൂഹത്തിൻ്റെ ഇടയിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള കേട്ടുകേൾവി ഉണ്ടായിരുന്നു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്തിന് ശേഷം ഈസാ നബി അലൈഹിസ്സലാം ആകാശാരോഹണം നടത്തി ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഇഞ്ചീലിൽ വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേഷത്തിന് അവിടുത്തെ ആ പ്രബോധന ദൗത്യത്തിന് മുമ്പ് തന്നെ അറബികളിലുണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്തിന് ശേഷം അഥവാ അദ്ദേഹത്തെ ആകാശാരോഹണം നടത്തിയതിന് ശേഷം ക്രിസ്ത്യാനികളായ വിഭാഗം, യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശം തന്നെയാണ് ഈസാ നബിയും പ്രബോധനം ചെയ്തത്. പക്ഷേ അതിനുശേഷം ആ മതത്തിന് ക്രിസ്തു മതം എന്ന പേര് അവരുടെ നൽകുകയും ഇഞ്ചീലിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് താന്തോന്നികളായി അതിലുള്ള പുരോഹിതന്മാർ ഹലാലിനെ ഹറാമാക്കുകയും ഹറാമിനെ ഹലാലാക്കുകയും ഒക്കെ ചെയ്തു. ഖുർആൻ ഷരീഫിൽ ആ വിഷയം പറയുന്നുണ്ട്. അവർക്കറിയിൽ ബിംബാരാധന പ്രചരിപ്പിച്ചു. അക്കാലഘട്ടത്തിലാണ് ദഖിയാനൂസ് എന്നു പേരായ രാജാവ്, അയാൾ ജനങ്ങളെ ബിംബാരാധനക്ക് നിർബന്ധിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അതിന് വഴങ്ങാത്ത കുറേ യുവാക്കൾ നാട്ടിൽ രാജാവ് പുറത്തുപോയ സന്ദർഭം ആ യുവാക്കൾ സ്ഥലം വിടുകയാണ്. അവർ സത്യവിശ്വാസികളായിരുന്നു, ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് വിശ്വസിച്ചു. ആ മതത്തിൽ ഈസാ നബി ഇസ്ലാം പ്രബോധനം ചെയ്ത, ഈസാ നബിക്ക് ഇറക്കിക്കൊടുത്ത ഇഞ്ചീലിൻ്റെ തത്വങ്ങൾ അംഗീകരിച്ച് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അവർ. അവർ താമസിച്ച ആ നാടിൻ്റെ നാമം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിലെ വിഷയം പറയുന്നുണ്ട്, ഉഫ്സൂസ് എന്ന പേരായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് ഉള്ള തുർക്കിയുടെ ഇസ്താംബൂൾ, ആ ഇസ്താംബൂലിൻ്റെ ആ പ്രദേശമാണ് റോം എന്ന് പറയുന്ന, ചരിത്രത്തിൽ കാണുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്ന റോം, ഇസ്താംബൂൾ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന, കുസ്തന്തീനിയ എന്ന് അറബിയിൽ പറയുന്ന ആ സ്ഥലം, അതിനാണ് റോം എന്ന് പഴയകാലത്ത് പറയുന്നത്. ഇന്നറിയപ്പെടുന്ന റോമല്ല അന്നത്തെ റോം. തുർക്കിയിലെ ഒരു പ്രധാന പട്ടണമാണത്, സമുദ്രതീരത്തിന് അടുത്ത് നിലകൊള്ളുന്ന ഒരു പ്രധാന പട്ടണം. അവിടെ ആ നാട്ടിലുള്ള എഞ്ചലൂസ് എന്ന മലയിലെ ഒരു ഗുഹയിലാണ് ഈ ചെറുപ്പക്കാരായ ആളുകൾ അഭയം പ്രാപിക്കുന്നത്. 7 പേരായിരുന്നു അതിലുണ്ടായിരുന്നത്. ഖുർആൻ ഷരീഫ് അവരുടെ എണ്ണത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആ യുവാക്കളുടെ കൂട്ടത്തിൽ അവരെ പിന്തുടർന്നുകൊണ്ട് ഒരു നായിയും ഉണ്ടായിരുന്നു അവർക്ക് കാവൽക്കാരനായി. അവരോടൊപ്പം കൂടിയ ആ നായയെ ആട്ടിക്കളയാൻ അവർ വളരെയധികം ശ്രമിച്ചിട്ടും ആ നായ കൂട്ടാക്കിയില്ല, അവരെ പിന്തുടർന്നു. ആ സംഘത്തിന് അവർക്ക് ഭക്ഷണം മറ്റും വാങ്ങാൻ വേണ്ടി അവരിൽ തന്നെയുള്ള തംലീഹ എന്ന് പറയുന്ന ഒരാൾ പട്ടണത്തിൽ പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ പട്ടണത്തിൽ പോയി ഭക്ഷണം വാങ്ങി ഈ ഗുഹയിലേക്ക് വന്നവർ താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇടക്കാണ് രാജാവ് സ്ഥലത്ത് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന വിവരം അവർക്ക് കിട്ടിയത്. രാജാവ് തിരിച്ചെത്തി എന്ന വിവരം കിട്ടിയപ്പോൾ അവർക്ക് ഭയപ്പാടായി. ഇനി അവർക്ക് മരണമാണ് പിന്നീട് മുമ്പിൽ അവർ കാണുന്നത്.
പരിധിയും വളരെയധികം പ്രയാസത്തിലും ദുഃഖത്തിലുമായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വസിയത്ത് ചെയ്തു. ഇനി മരണമാണ് നമ്മുടെ മുന്നിലെന്നുള്ള ആ വിശ്വാസത്തിൽ അള്ളാഹുവിന് അധികമായി അള്ളാഹുവിലെ പ്രാർത്ഥനയിൽ, ദുആയിൽ, ഇബാദത്തിലായി നിരന്തരം അവർ മുഴുകി. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെയും അവരോടൊപ്പമുള്ള നായയെയും ഉറക്കിക്കളഞ്ഞത്. ആ വിഷയമാണ് ഇന്നലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അള്ളാഹു ഉപയോഗിച്ചത്. എന്നിട്ട് കുറേ കാലത്തേക്ക് ആ ഗുഹയിൽ നാം അവരെ ഉറക്കി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിച്ചത്. പിന്നീട് രാജാവ് തിരിച്ചെത്തി ഈ യുവാക്കളെ കുറിച്ച് അവർ അത് രാജാവ് അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഒരു ഗുഹയിൽ അവർ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്നുള്ള വിവരം പറഞ്ഞപ്പോൾ രാജാവ് അടക്കമുള്ള പരിവാര സമേതം, രാജാവ് അയാളുടെ പരിവാര സമേതം ആ ഗുഹയിലേക്ക് എത്തി ഉറങ്ങിക്കിടക്കുന്ന അവരെ അള്ളാഹു തആല ഉറക്കിയിരുന്നല്ലോ. ഉറങ്ങിക്കിടക്കുന്ന ആ യുവാക്കളെ അതിൻ്റെ അകത്തെ അകത്താക്കിക്കൊണ്ട് ആ ഗുഹാമുഖം അടച്ചു കളയാൻ അയാൾ കൽപ്പന കൊടുത്തു. അവർ അവിടെ കിടന്ന് വിശന്ന് വരഞ്ഞ് ഭക്ഷണം കിട്ടാതെ മരിച്ചു കൊള്ളട്ടെ എന്ന് കരുതിയിട്ട്. അതേസമയം ഈ രാജാവിൻ്റെ കൂട്ടത്തിലുള്ള രണ്ടാളുകൾ സത്യവിശ്വാസം അവരുടെ മനസ്സിലുണ്ടായിരുന്നു, പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല. അവർ ബൈദറൂസ്, റൂനാസ് എന്നുപേരുള്ള രണ്ട് പേരുകൾ. ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ ആ വിഷയം രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന ആ ആളുകളുടെ പേരുകൾ ഒരു പ്രത്യേകമായ ഫലകത്തിൽ രേഖപ്പെടുത്തി ചെമ്പ് പെട്ടിയിലാക്കി അവിടെ രഹസ്യമായി സൂക്ഷിച്ചു. അവസാന കാലത്തിന് മുമ്പായി യുവാക്കളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുമെന്നും അപ്പോൾ അവരാ ചരിത്രം ലോകം അറിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടെയാണ് അവരങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഈ ദക്കിയാനോസ് രാജാവും അയാളുടെ ഭരണവും ഒക്കെ കഴിഞ്ഞു. രണ്ടര നൂറ്റാണ്ടുകൾക്ക് ശേഷം അഥവാ 200 കൊല്ലത്തിന് ശേഷമായിട്ട് ബൈദറൂസ് എന്ന പേരുള്ള ഒരു മറ്റേ രാജാവ്, ഒരു പുതിയ രാജാവ് അവിടെ ഉടലെടുക്കുകയാണ്. അയാൾ ഇസ്ലാമിക വിശ്വാസ ആചാരാനുഷ്ഠിച്ച് ജീവിക്കുന്ന ആളാണ്. 68 കൊല്ലത്തോളം അയാൾ അവിടെ ഭരണം നടത്തി. അയാൾ സത്യവിശ്വാസിയായിരുന്നു, മതഭക്തനുമായിരുന്നു. അതേസമയത്ത് അയാളുടെ പ്രജകളിൽ സത്യവിശ്വാസികളും അവിശ്വാസികളും ഒക്കെയുണ്ട്. അവിശ്വാസികൾ അയാളുടെ ഭരണകീഴിൽ ഉണ്ടാകുന്നത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ അലോരസമായി പ്രയാസപ്പെട്ട ഒരവസ്ഥ അയാൾക്ക് സൃഷ്ടിച്ചു. പരലോകത്തെക്കുറിച്ച് അള്ളാഹു വ്യക്തമായ ഒരു തെളിവ് നൽകിയില്ലെങ്കിൽ, തെളിവ് നൽകിയെങ്കിൽ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ രാജാവ് പരലോകത്തെ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായൊരു തെളിവ് നൽകിയെങ്കിൽ എന്ന് ആ രാജാവ് വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കെ ഒരു ആട്ടിടയൻ, ആ ആട്ടിടയൻ തൻ്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കെ ആ ആടുകൾക്ക് താവളം ശരിക്കപ്പെടുത്താനായി ഈ ഗുഹയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഗുഹാമുഖത്ത് ചെന്ന് ആ പഴയ ഭിത്തി പൊളിച്ചു. അപ്പോഴാണ് നൂറ്റാണ്ടുകളായി അതിനുള്ളിൽ നിദ്രയിൽ ലയിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. അവർ ഉറങ്ങുകയാണ്. 200 ദശാബ്ദം അവർ ആ ഗുഹയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. 200 നൂറ്റാണ്ടുകളോളം ആ ഗുഹാമുഖത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ആളുകളെ, യുവാക്കളെ അള്ളാഹു തആല ഉണർത്തുകയാണ്. അപ്പോൾ ഉറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പോലെയല്ലാതെ യാതൊരു വ്യത്യാസവും തങ്ങളുടെ ദേഹത്തിൽ അവർ കണ്ടില്ല. ഇപ്പോൾ ഉറങ്ങിയ ആ സന്ദർഭത്തിൽ അവർക്കുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെ ശരീരത്തിൽ അവർ വീണ്ടും പ്രകടമായി കാണുകയാണ്. ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ തുടർന്ന് പറയുകയാണ്, പതിവ് പോലെ അവർ സാധാരണ ഭക്ഷണം വാങ്ങാനായി ഒരാളെ മാർക്കറ്റിലേക്ക് പറഞ്ഞേക്കാറുണ്ട്. അവരടുത്തുണ്ടായിരുന്ന വെള്ളി നാണയവുമായി തംലീഹ എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരൻ അയാളെ പട്ടണത്തിലേക്ക്, കച്ചവട സ്ഥലത്തേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി അയക്കുകയാണ്.
ജക്കിയാനൂസ് രാജാവിനെ ഭയന്ന് വളരെ കരുതലോടെ അവർ മാർക്കറ്റിൽ ചെന്നു. പക്ഷേ മാർക്കറ്റിൽ ചെന്ന് നോക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പട്ടണത്തിൻ്റെ അവസ്ഥ കംപ്ലീറ്റും ചേഞ്ചായിട്ടുണ്ട്, ആകെ മാറിയിട്ടുണ്ട്. പരിചയമുള്ള ആരെയും ഇവിടെ കാണുന്നില്ല. അള്ളാഹുവിൻ്റെ നാമവും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരും ഒക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടുകാരെയാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഇവിടെ സംഭവിച്ചത്? അങ്ങനെ ഒരു കടയിൽ കയറി ഭക്ഷണ സാധനത്തിനായി തൻ്റെ അടുത്തുള്ള ആ നാണയത്തുട്ടുകൾ കൊടുത്തു. കച്ചവടക്കാരൻ ആ നാണയം വളരെ ആശ്ചര്യപൂർവ്വം തിരിച്ചും മറിച്ചും നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കച്ചവടക്കാരൻ പറഞ്ഞു, ഇത് പണ്ട് ദക്കിയാനൂസ് രാജാവിൻ്റെ കാലത്തുള്ള നാണയമാണല്ലോ. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ നിക്ഷേപം കിട്ടിയത്? ഇത് നിധിയായിട്ടാണ് അവർ കാണുന്നത്, കാരണം ആ നാണയം അന്ന് ഉപയോഗത്തിലില്ല. ആളുകളൊക്കെ അവിടെ ഒരുമിച്ച് കൂടി ഈ തംലീഹ എന്ന് പറയുന്ന ഈ മനുഷ്യനെ, ഈ ചെറുപ്പക്കാരൻ്റെ രാജാവിൻ്റെ, സത്യവിശ്വാസിയായ രാജാവിൻ്റെ മുമ്പിൽ അവർ കൊണ്ടുവന്നു. കൊട്ടാരത്തിലെത്തിയ ആ തംലീഹ രാജാവിനും അവിടെയുള്ള അനുയായികൾക്കും അവരുടെ ചരിത്രം വിവരിച്ചു കൊടുക്കുകയാണ്. തൻ്റെ കൂട്ടുകാർ ഗുഹയിലുണ്ടെന്നും അവരെ ഉണർത്തുകയും ചെയ്തു. അങ്ങനെ സത്യാവസ്ഥ അറിഞ്ഞു വരാൻ വേണ്ടി രാജാവ് രണ്ട് പ്രമുഖ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുകയും ഒരു വലിയ സമൂഹം, ഒരു വലിയ ജനാവലി തംലീഹയും ഒന്നിച്ച് ആ ഗുഹാമുഖത്ത് എത്തുകയും തംലീഹ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനകത്ത് കടന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ വിവരമറിയിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ രാജദൂതന്മാർ, തന്നോടൊപ്പം വന്ന രാജദൂതന്മാർ വളരെ അത്ഭുതപ്പെട്ടുപോയി. കല്ലിൻ്റെ കെട്ടുകൾ, ആ കല്ലുകൾ കെട്ടിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ചെമ്പ് പെട്ടി അവർക്ക് കിട്ടുകയാണ്. പണ്ട് അവരോടൊപ്പമുള്ള ആ ദുഷ്ടനായ രാജാവിൻ്റെ പ്രജകളിൽപ്പെട്ട രണ്ട് സത്യവിശ്വാസികൾ എഴുതി സൂക്ഷിച്ചിരുന്ന ആ രേഖ, ആ ഫലകം ആ ചെമ്പ് പെട്ടിയിൽ അവർക്ക് കാണുവാൻ കഴിഞ്ഞു. അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ എഴുതി വെച്ചിരുന്ന പലകളിൽ നിന്ന് കാര്യങ്ങളൊക്കെ അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു. അള്ളാഹുവിനെ അവർ സ്തുതിക്കുകയും രാജാവ് വിവരം പറഞ്ഞ് വളരെ സന്തോഷിക്കുകയും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തതിൽ, അഥവാ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവല്ലോ ജനങ്ങളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ പരലോക ജീവിതത്തെക്കുറിച്ച് അള്ളാഹു വ്യക്തമായൊരു തെളിവ് നൽകിയെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ച് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ആഗ്രഹത്തിൻ്റെ തെളിവ് അദ്ദേഹം അവിടെ പ്രകടമായി കാണുകയാണ്. കുറേ കാലം അള്ളാഹു തആല ഉറക്കിക്കെടുത്തി, പിന്നീട് പുനർജീവിപ്പിച്ച മരണവും യഥാർത്ഥത്തിൽ ഉറക്കവും മരണത്തിന് സമാനമായ ഒരു അവസ്ഥയിൽ തന്നെയാണല്ലോ. മരണത്തിന് സമാനമായ ആ ഉറക്കിൽ നിന്ന് ഉണർത്തി അള്ളാഹു തആല ഈ സത്യവിശ്വാസിയായ രാജാവിന് ആ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. അധികം താമസിക്കാതെ തന്നെ രാജാവും ആ സ്ഥലത്തെത്തി ഗുഹയിൽ കടന്ന് യുവാക്കളെ ആലിംഗനം ചെയ്യുകയും അവർ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ആ രാജാവ് നോക്കി നിൽക്കെ തന്നെ അവർ തങ്ങളുടെ സ്ഥാനങ്ങളിൽ ചെന്ന് കിടക്കുകയാണ്. വീണ്ടും അവർ ഉറങ്ങുന്നു. പക്ഷേ ആ ഉറക്കം അവരുടെ അവസാനത്തെ ഉറക്കമായിരുന്നു. ആ ഉറക്കിൽ തന്നെ അള്ളാഹു തആല അവരെ മരണപ്പെടുത്തുകയാണ്. സ്വർണത്തിൻ്റെ ഓരോ പെട്ടിയുണ്ടാക്കി അതിലവരെ കിടത്തുവാൻ രാജാവ് ഉത്തരവിട്ട് തിരിച്ചു പോന്നു. തദവസരം തദായതിനു ശേഷമായിട്ട് രാജാവ് ഉറങ്ങാൻ കിടന്നപ്പോൾ ഈ യുവാക്കളെ സ്വപ്നത്തിൽ കാണുകയാണ്. ആ സ്വപ്നത്തിൽ ആ യുവാക്കൾ രാജാവിനോട് പറയുന്നു, തങ്ങൾ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ സൃഷ്ടിക്കപ്പെട്ടവരല്ല, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിനാൽ അന്ത്യകാലം വരെ മണ്ണിൽ കിടക്കുവാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പിന്നീട് ഗുഹാമുഖത്തൊരു പള്ളി നിർമ്മിക്കുവാനും അതുകൊണ്ട് ഗുഹാമുഖം അടക്കുവാനും വർഷത്തിലൊരിക്കൽ അവിടെ എല്ലാവരും ഒരുമിച്ചുകൂടി ഒരു സുദിനമായി കൊണ്ടാടുവാനും രാജാവ് കൽപ്പന കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഈ ഗുഹാദിവാസികളുടെ ചരിത്രത്തിൻ്റെ സംക്ഷിപ്തമായ വിവരണം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ പറഞ്ഞ വിവരണമാണ്, അറബിയിൽ എഴുതിയ ആ വിവരണമാണ് ചെറിയ നിലക്ക്, ചുരുങ്ങിയ നിലക്ക് നാം കേട്ടത്. ഇൻഷാ അള്ളാഹ് ബാക്കി വിവരണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പറയണം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.